കൊച്ചി സ്മാർട്ടാണെന്നാണ് വാദം. എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ൂടെയാണ് ഈ ഇത് കൊടുക്കണതേ. മഴക്കാലം ഞങ്ങളുടെ വീടിനകത്ത് വെള്ളമാണ്. ഇത് വെളിപ്പാക്കാൻ ആരുമില്ല. ഈ വെള്ളം മഴ വന്നു കഴിഞ്ഞാൽ പൊങ്ങും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്ന് കയറണത്. ആരോട് പറയാനാണ്? രാഷ്ട്രീയക്കാര് ഓട്ടോ എടുക്കുമ്പോ വരും. ആ ടിപ്പ തെളിക്കാന്ന് പറയും. മാർക്കറ്റിനടുത്താണ് ഞങ്ങള് താമസിക്കണത്. രോഗങ്ങളും വേദനകളും എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. ഈ ഡെങ്കിപ്പനി ഇപ്പൊ പടർന്നു പിടിച്ചോണ്ടിരിക്കും. ആ എങ്ങനെ രോഗം പറയാതിരിക്കും? ആ മാർക്കറ്റില്ല, മാർക്കറ്റിന്റെ തൊട്ടടുത്ത വീട്. അവിടെ കാണിച്ചു കൂട്ടണ കാണണം. അവിടെ ഒന്ന് നിങ്ങൾ എടുക്കണം. അത്രയും മെനേടാ ഇട്ടേക്കണത് അവിടെ. ഈ രാഷ്ട്രീയക്കാരും ഇങ്ങനെ വന്നിട്ട് ഓട്ടോ എടുക്കുമ്പോ വരും. അപ്പൊ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞു. പിന്നെ ആരും മാർക്കറ്റ് പണിച്ച് പൊളിച്ചു പണിയാന്ന് പറഞ്ഞിട്ട് അത് നടക്കണില്ല. ദുരിതം അനുഭവിച്ചാൽ ഞങ്ങൾ അവിടെ കഴിയണത്. രോഗമാണ് കൊച്ചു. ആ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടല്ല, അവരൊക്കെ ഈ വെള്ളം കയറണ കാരണം വേറെ പോയി താമസിക്കണേ. അത്രയും ദുരിതത്തിലാണ് ഇവിടെ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് തോന്നിയത്. പനിയും ചുമ ഇതൊക്കെ ആയിട്ട് നടക്കണേ എല്ലാവരും. എങ്ങനെ വരാണ്ടിരിക്കും? അതാണ് ഇത് വെള്ളം ഇതായിട്ട് വരണേ. എല്ലാം ഇവിടെ റോട്ടിലെല്ലാം വെള്ളമായിരിക്കും. അങ്ങനെ ഇതായിട്ട് ഈ മണം കൊണ്ട് ഇങ്ങനെ ആൾക്കാർ നടന്ന് പോണത് അങ്ങനെ. അപ്പൊ ഇത് അത് സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ ഇതായിട്ട് നിൽക്കുന്നത്. ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ആക്കണം. അതാണ് നമ്മുടെ അഭ്യർത്ഥന. നിത്യവും സർക്കാർ ആശുപത്രിയിൽ പകർച്ചവ്യാധികളുമായിട്ട് ആളുകൾ ക്യൂ ആണ്. ഈ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്.